എല്ലാ കൂട്ടുകാർക്കും ഇൻസ്പിറേഷണൽ വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സെഗ്മെൻറ്റാണ് ചെയ്യാൻ പോകുന്നത്, റിയാക്ഷൻ ആൻഡ് റോസ്റ്റിംഗ് വിത്ത് പോസിറ്റിവിറ്റി. നമ്മൾ കുറേയധികം റോസ്റ്റിംഗ് വീഡിയോസ് കണ്ടു കാണും. അർജുൻ്റെയും അക്ഷയ് വ്ളോഗറിൻ്റെയും ജോക്കുട്ടൻ്റെയും സോളോവിനറിൻ്റെയും ഒക്കെ റോസ്റ്റിംഗ് വീഡിയോസ് നമ്മൾ കണ്ടു കാണും. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ ആശയരൂപേണ റിയാക്ട് ചെയ്യുന്നതാണ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ ആൻഡ് റോസ്റ്റിംഗ് വിത്ത് പോസിറ്റിവിറ്റി. ഒരു സംഭവത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇൻസ്പിറേഷനായിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും അത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചുവെന്നും അത് നമ്മൾ മറ്റുള്ളവരും ശീലമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ പറയുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അക്ഷയ് വ്ളോഗറിനെയും അർജുനെയും ജോക്കുട്ടനെയും സോളോവിനറിനെയും മനസ്സിലാക്കിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ജയസൂര്യയുടെ ഇൻ്റർവ്യൂവും ജയസൂര്യയുടെ ഓരോ ടോക്കുകളുമാണ്. ജയസൂര്യ ഒരു നാച്ചുറൽ ആക്ടറാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങളിലും ആ നാച്ചുറാലിറ്റി നമുക്ക് ഫീൽ ആവും. അദ്ദേഹത്തിൻ്റെ സിനിമകളായ സുദീപാഗ്നികത്തിൽ ഒരു വിക്കൻ്റെ പ്രശ്നങ്ങളും പിന്നെ ഞാൻ മേരിക്കുട്ടീനകത്ത് ട്രാൻസ്ജെൻഡർ നേരിടുന്ന പ്രശ്നങ്ങളും പിന്നെ വെള്ളത്തിനകത്ത് ഒരു മദ്യപാനി നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ നന്നായി നാച്ചുറലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടു നോക്കാം. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ആദ്യം എടുത്ത് ചോദിച്ചു, ആദ്യം വേദയുണ്ട്, ചേട്ടാ വേദ നിനക്ക് ഏറ്റവും ഇഷ്ടമാരേ? അപ്പോൾ വേദ പറഞ്ഞു അച്ഛനമ്മ. ഞാൻ ആദ്യം നിനക്കവിടെ അച്ഛനമ്മ, അപ്പോൾ അവളാണ് ചോദിക്കണമെങ്കിൽ അമ്മ അച്ഛൻ എന്നായിരിക്കും പറയും. ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ പറയണ്ട, ഏറ്റവും ഇഷ്ടം ആരെയെന്ന് വെച്ചാൽ നിന്നെ തന്നെയാണെന്ന് പറയാം. ആദ്യം വേദ നീ നിന്നെയെന്ന് പറ, എന്നിട്ട് അച്ഛനമ്മ മതി. അങ്ങനെ പാടുള്ളൂ. അതൊരിക്കലും സ്വാർത്ഥതയല്ല, പകരം അവനവന് ഇഷ്ടപ്പെടലാണ്. ഈ ലോകത്ത് നമ്മൾ അച്ഛനെയും അമ്മയും ഈ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടാൻ പഠിപ്പിക്കുന്നുണ്ട്, അവരവരിഷ്ടപ്പെടാൻ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു സാധനം അവർക്ക് എന്താ പറയുക, അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോകും. നമ്മളെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം അല്ലേ? നമ്മുടെ കുറവുകളായിരിക്കാം, നമ്മുടെയൊക്കെയുള്ള പ്ലസ് പോയിന്റ്സ് ആയിരിക്കാം, എല്ലാമായിരിക്കാം. എന്തും അതുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് വേറൊരാളെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ അയാളെ മാത്രം ഇഷ്ടപ്പെടുന്നു. നമുക്ക് നമ്മളെ ആത്മസ്മരണ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ലൈഫിൽ മസ്റ്റായിട്ട് വേണം. അദ്ദേഹം നമ്മളോട് പറയുന്നു നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. ലവ് യുവർസെൽഫ്. ഇന്നത്തെ ഈ ലോകത്ത് നമ്മളെ മറക്കുന്നു. നമ്മൾ മറ്റുള്ളവരാകാനാണ് ശ്രമിക്കുന്നത്. നാം മറ്റുള്ളവരെ നോക്കിയിട്ട് ഞാൻ അവനെ പോലെ അല്ലല്ലോ, എനിക്ക് നല്ല സൗന്ദര്യമില്ലല്ലോ, എനിക്ക് അവനെ പോലെ നീളമില്ലല്ലോ, എനിക്ക് ഇവനെ പോലെ വെളുത്തതല്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ വിലപിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഓടാൻ സാധിക്കുന്നില്ലല്ലോ, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അവനെ പോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ഏറെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഞാൻ പോലും മറ്റുള്ളവനെ നോക്കിയിട്ട് അവനെ പോലെ ആകാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ശരിക്കും സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു യാഥാർത്ഥ്യം മനസ്സിലായി. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവ് തന്നിട്ടുണ്ട്. അത് യൂണിക്കാണ്, അത് നമുക്ക് മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് പ്രത്യേകതരമായ കഴിവുകൾ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ നമ്മൾ ഒന്നാമതാവുക തന്നെ ചെയ്യും. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം ഓരോരുത്തർക്ക് ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. ദൈവം നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഒരു യൂണിക്കായ കഴിവുകളുണ്ടാവും. അത് യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ ഈ ലോകത്തെ കീഴടക്കുക. നാം നമ്മളെ തന്നെ സ്നേഹിക്കണം, നാം നമ്മളിൽ തന്നെ അഭിമാനിക്കണം. നാം ഒരു വലിയ സംഭവമാണെന്ന് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക. 3 Idiots അമീർ ഖാൻ പറയുന്ന പോലെ ഓൾ ഈസ് വെൽ എന്ന് പറയാൻ നമ്മൾ എപ്പോഴും സന്നദ്ധനായിരിക്കണം. ഈ ഒരു തോട്ട് നമ്മളിൽ ഉണ്ടായാൽ തന്നെ നമ്മളായിരിക്കും ഒന്നാമത്. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടു നോക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സൗഹൃദം തന്നെയാണ് വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ, പുതിയ ഇൻഫർമേഷൻസ് പഠിക്കാറുണ്ട്. പിന്നെ ഇവരെ ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ TV ഓഫ് ചെയ്യാനുള്ളൊരു മര്യാദ ഉണ്ടല്ലോ. അല്ലെങ്കിൽ മുന്നിൽ വന്നിരിക്കുന്നവനെ മൊബൈലുമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും മുന്നിൽ ഒരാൾ വരുമ്പോഴത്തേക്കും അത് മാറ്റി അവൻ്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനുള്ള ആ ഒരു തിരിച്ചറിവാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുള്ളത്. മറ്റുള്ളവരെ മുന്നിൽ നിൽക്കുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കുക, അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും വേറൊരാളെ കണ്ടുപിടിക്കുക, അതൊരിക്കലും ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറയും. ഒരിക്കലും എൻ്റെ മക്കൾ മാർക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോൾ മറ്റവൻ്റെ എത്ര മാർക്കാന്ന് ഞാൻ ചോദിക്കാം. ഈ വീഡിയോയിൽ പറയുന്നത് നാം മറ്റുള്ളവരെ ബഹുമാനിക്കണം, നമ്മൾ വയസ്സിന് മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ അവരോട് കാണിക്കുന്ന റെസ്പെക്റ്റ്, ആ ബഹുമാനം ജീവിതത്തിൽ മറ്റൊരു സമയത്ത് നമുക്കൊരു അനുഗ്രഹമായി മാറും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടു നോക്കാം. ലൈഫില് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പാരിസൺ. നമ്മളെ വേറൊരാളായിട്ട് തട്ടിച്ചു നോക്കുക. ഈ ഒരു വൃത്തികെട്ട സ്വഭാവം നമുക്ക് തുടങ്ങിയത് എനിക്ക് തോന്നുന്ന ചെറുപ്പം മുതൽ ഞാൻ ഉൾപ്പെടെയുള്ള പാരന്റ്സ് അതിന് തെറ്റുകാരാണ്. അതായത് ഇപ്പോ എന്റെ മോൻ ഒരു മാർക്ക് ഷീറ്റുമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ അത് ഓക്കെ ഓക്കെ, മറ്റവന്റെ എത്രയായിരുന്നു മാർക്ക്, ആ ആണല്ലേ. അപ്പോ കുഞ്ഞുനാള് മുതൽ നമ്മളിങ്ങനെ പിള്ളേർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാണ് അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അവന്റെ മനസ്സിൽ ഫീഡാകുന്നത്, ഓ അത് ശരി, ഞാൻ അവനെയാണ് തോൽപ്പിക്കേണ്ടത്, എന്തൊരു വിഡ്ഢിത്തമാണല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തൊട്ടടുത്തുള്ളവനല്ല തോൽപ്പിക്കേണ്ടത്, നമ്മുടെ ഇന്നലത്തെ മിസ്റ്റേക്കിനെ നമ്മൾ തോൽപ്പിക്കേണ്ടത്. മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഞാൻ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിനോട് 100% യോജിക്കുന്നു. നമ്മൾ വിദ്യാർത്ഥികളെല്ലാം നേരിടുന്ന പ്രശ്നമല്ലേ ഇത്? നിങ്ങൾ തന്നെ താര കമൻറ്റ് ചെയ്യൂ. ഈ കമ്പാരിസൺ കാരണം നമുക്ക് സ്വന്തമായിട്ട് നഷ്ടപ്പെടുന്ന നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് അല്ലേ? നമ്മളപ്പം മറ്റുള്ളവനെ തോൽപ്പിക്കാം, മറ്റുള്ളവനെ പോലെ ആവുക എന്ന് ഉള്ള ഒരു ആഗ്രഹമല്ലേ നമ്മൾ മനസ്സിൽ ഈ കമ്പാരിസൺ കാരണം ഉണ്ടാക്കുന്നത്? ഈ കമ്പാരിസൺ എന്ന വൃത്തികെട്ട സ്വഭാവം കാരണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറക്കുന്നു, നാം മറ്റുള്ളവരെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഓരോ സമയത്തും നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിനെയാണ് നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ മിസ്റ്റേക്കിനെ തോൽപ്പിച്ചോ എന്നാണ് നോക്കുന്നത്. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇത് 100% ശരിയാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നത്? നമ്മളിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് നടന്നു, നമ്മൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് നടന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത പ്രാവശ്യം നാം മറ്റുള്ളവരെ തട്ടിച്ച് നോക്കാതെ നമുക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായെന്ന് നോക്കുക. നമ്മൾ പണ്ടത്തെ മിസ്റ്റേക്കിനെ തോൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ പണ്ടത്തെ മിസ്റ്റേക്കിനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിജയം. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടു നോക്കാം. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയും, ഡാ അത് വേണ്ട കേട്ടോ, അത് വേണ്ട, അവന് ഒഴിക്കല്ലേ, അത് വേണ്ട, അവൻ കഴിക്കണ്ട, അത്രയൊക്കെ മതി എന്ന് പറയുന്ന ഫ്രണ്ട്സും ഉണ്ട്. കൺട്രോൾ ചെയ്യാൻ മറ്റേത് ഒരെണ്ണം ഒഴിച്ചു അവൻ ഹിറ്റായി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, കൊടുക്കണം. അത് അവന്മാരൊക്കെയാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണ്. അന്ന് ഒഴിച്ചു കൊടുത്ത ആരും ഇല്ല കുടി നിർത്താൻ. അവരെ ആലോചിക്കേണ്ടത് അതാണ്. കുടിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും, കുടിയനായി കഴിഞ്ഞാൽ അത് മാറ്റാൻ നിർത്താനുണ്ടാവും. നമ്മുടെ ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള കൂട്ടുകാരുണ്ട്, ഒന്ന് നല്ല കൂട്ടുകാർ, ഒന്ന് ചീത്ത കൂട്ടുകാർ. നല്ല കൂട്ടുകാരുടെ കൂടെ പോകാൻ ശ്രമിക്കുക. അവർ നമ്മളെ നേർവഴിയിലേക്ക് നയിക്കും. നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ അത് ചെയ്യരുത്, നമ്മൾ നേർവഴിയിലേക്ക് നടക്കണമെന്ന് പറയുന്നു. എന്നാൽ നമ്മൾ തെറ്റായ കൂട്ടുകാരത്തിലേക്ക് പോകുന്നെങ്കിൽ നമ്മൾ തെറ്റായ വഴിയിലേക്ക് പോകും. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനും കാരണമാണ്. നല്ല കൂട്ടുകാരോടൊപ്പമുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. നമ്മുടെ പ്രശ്നങ്ങളിലും സങ്കടങ്ങളിലും നമ്മൾ കൂടെ നിൽക്കുകയും നമ്മളെ ഒറ്റപ്പെടുത്താതെ, നമ്മളെ കുറ്റപ്പെടുത്താതെ നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരോടൊപ്പമുള്ള ജീവിതമാണ് ജീവിതം. അതാണ് ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അതിലൂടെ നന്മ കീഴടക്കുക, നമ്മൾ നന്മയിൽ നടക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടു നോക്കുന്നില്ലെന്നറിയാം. ഒരുപാട് പൈസ, കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടൊന്നും ഒരു തേങ്ങാക്കൊലം സംഭവിക്കാൻ പോകുന്നില്ല. കുറേ നല്ല മെമ്മറീസ് അല്ലേ, നല്ല മൊമെൻറ്റ്സ്, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ നല്ല മെമ്മറീസ് മാത്രം മതി ലൈഫിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നല്ല രീതിയിൽ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മനഃപൂർവ്വമാണെങ്കിലും ശ്രമിക്കുക എന്നാണ്. ഈ വീഡിയോയിൽ അദ്ദേഹം നമ്മളോട് പറയുന്നത് മെമ്മറീസിനെ കുറിച്ചാണ്. നമുക്കെല്ലാം നല്ല മെമ്മറീസുകളുണ്ടാവും അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള ജീവിതം ഒക്കെ എന്ത് നല്ലൊരു മെമ്മറീസാണ്. നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച a+b² പൈതഗോറസ് തിയറം ഒന്നുമല്ലായിരിക്കും ഓർക്കുന്നത്. നമ്മുടെ കോളേജ് ലൈഫിലെയും സ്കൂൾ ലൈഫിലെയും നല്ല നല്ല മൊമെൻറ്റ്സുകൾ, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള മൊമെൻറ്റ്സുകൾ, ആ മെമ്മറീസുകളൊക്കെ ആയിരിക്കും നമ്മൾ ഓർക്കുന്നത്. ശരിയല്ലേ? ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള നിമിഷങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ. അവരോടൊപ്പമുള്ള കളിച്ചിരുന്ന നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ എനിക്ക് ചങ്കുകളായ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്തതാണ്. അവരോടൊപ്പമുള്ള സ്കൂൾ ടൂറുകൾ, അവരോടൊപ്പം ക്ലാസ്സിൽ ഇരുന്നുള്ള കളിച്ചിരുന്ന തമാശകളൊക്കെ മനസ്സിന് മായാത്തതാണ്. പിന്നെ കേരളത്തിൽ വന്നപ്പോൾ അതിലും നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടി. അവരോടൊപ്പമുള്ള നിമിഷങ്ങളും ഏറ്റവും സന്തോഷകരമാണ്. സ്കൂളിൽ നിന്ന് ടീച്ചർ പോയി കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഡെസ്കി കൊട്ടും പാട്ടും ഒക്കെ, അതൊക്കെ ശരിക്കും സന്തോഷകരമായ നിമിഷമാണ്. പിന്നെ സ്കൂൾ ടൂർ വെച്ച് ഡീജെ പാട്ടും വെച്ച് എല്ലാവരും കൂടി ഡാൻസ് ചെയ്യുന്നതും ഒക്കെ മനസ്സിന് മായാത്തതാണ്. ഈ നിമിഷങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫിൽ എന്നും നിലനിൽക്കുന്നത്. ഈ മെമ്മറീസ് ഒക്കെയാണ് നമ്മുടെ മനസ്സിലെപ്പോഴും മായാതെ നിൽക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടു നോക്കാം. ഭയങ്കരമായിട്ട് സ്നേഹിക്കുമ്പോഴത്തേക്കും നമുക്കത് അവിടെ എത്താതിരിക്കാൻ പറ്റില്ല. അത് ആർക്കാണെങ്കിലും. ചിലവർ കുറേ അതിനു വേണ്ടി പ്രയത്നിക്കും, പക്ഷേ അതിനു മുമ്പ് റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് അത് വിട്ടുകളയും. അത് മേ ബി അവരുടെ ചിലപ്പോൾ എന്താ പറയുക, എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വന്നുപെടുന്ന കാര്യങ്ങൾ അതെല്ലാം ഉണ്ടാവും. പക്ഷെ എങ്കിലും വളരെ ഫോക്കസ്ഡ് ആണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ചിലവർ അതിൽ തന്നെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ. ഞാൻ അതിൽ പെടുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലും വലിയ സാമ്പത്തിക സ്ഥിതിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എൻ്റെ അപ്പൻ അംബാനിയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഒരാഗ്രഹം അംബാനിയുടെ ലെവൽ. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം ഓടി വന്നത് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. നമുക്കുണ്ടാവേണ്ട സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കുന്ന സ്വപ്നങ്ങളല്ല, നമ്മൾ ഓർക്കം കെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കണം. അത് നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന സ്വപ്നങ്ങളായിരിക്കണം എന്ന APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി മാറും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. അതിലെത്താൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. നമ്മൾ അവസാനം വരെ പോയിട്ട് നമ്മൾ ഒരിക്കലും അതിന് പുറകിലോട്ട് വരരുത്. നമ്മൾ അതിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. ചിലവരുണ്ട് നമ്മൾ അതിൻ്റെ അവസാനം വരെ എത്തും, പക്ഷേ ലാസ്റ്റ് തോറ്റ് പിന്മാറുന്നവരായിട്ട്. നമ്മൾ ഒരിക്കലും പിന്മാറരുത്. നമ്മൾ നമ്മുടെ മുഴുവൻ കഴിവ് ഉപയോഗിച്ച് ആ ഡ്രീം, നമ്മുടെ സ്വപ്നങ്ങളെ നേരിടാൻ ശ്രമിക്കണം. ഞാൻ എൻ്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ UKG തൊട്ട് എല്ലാ മത്സരങ്ങളും മത്സരിക്കും. എലിമിനേഷൻ റൗണ്ടും ചിലപ്പോൾ കടന്ന് ഫൈനൽ റൗണ്ട് വരെ എത്തും, പക്ഷേ ഒന്നിനും ജയിച്ചിട്ടില്ല എല്ലാ മത്സരത്തിനും. പിന്നെ UKG തൊട്ട് ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ് എല്ലാം മത്സരിച്ച് ഒന്നും കിട്ടിയില്ല. പിന്നെ ആദ്യമായിട്ട് എനിക്ക് സമ്മാനം കിട്ടുന്നത് 4ാം ക്ലാസ്സിൽ വെച്ചാണ്. 4ാം ക്ലാസ്സിൽ വെച്ച് ഫാൻസി ഡ്രസ്സിന് ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ ആയിട്ട് ഒരു ബോക്സറായിട്ട് പോയി. എന്തുകൊണ്ടൊക്കെ കാണിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 3ാം സമ്മാനം കിട്ടി. 3rd പ്രൈസ്, 3ാം സ്ഥാനം കിട്ടി. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും തളരരുത്. ഞാൻ സത്യം പറഞ്ഞാൽ 3ലൊക്കെ ആയിരുന്നപ്പോൾ ശരിക്കും തളർന്നു പോയി. എല്ലാത്തിനും മത്സരിക്കും, ഒന്നിനും കിട്ടുന്നില്ല. പക്ഷേ മനസ്സിൽ എപ്പോഴും ഇതാണ് നിന്നെക്കൊണ്ട് പറ്റുമെന്നൊരു വിചാരമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു നമ്മൾ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഒരു വർഷം നമുക്ക് കിട്ടേണ്ടത് കിട്ടും. ആ വിശ്വാസത്തോടെ ഞാൻ മുന്നേറി എനിക്ക് സമ്മാനം കിട്ടി. നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ ഫസ്റ്റ് വീഡിയോസിലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ടെസ്റ്റ് വീഡിയോസ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ പേടിയായിരുന്നു എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, ഞാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പേടി കാണണമെന്നാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മോട്ടിവേഷനായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സും എൻ്റെ അമ്മയും ഒക്കെയാണ്. അവർ തന്ന പ്രചോദനമാണ് എനിക്ക് ഈ വോയിസിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. പിന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട്, എൻ്റെ ഈ കട്ട ഫ്രണ്ട്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ പ്രകടിപ്പിക്കും. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവുക അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാനം, നമ്മളാവുക എന്നുള്ളതാണ് പ്രധാനം. അതാവാൻ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്കൊരു കുറവുണ്ടെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറവ്. ഇതുപോലുള്ള പേടികളും കുഴപ്പങ്ങളും ഇൻഫീരിയോറിറ്റീസും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. നമ്മളതിനെ ഓരോന്നിനും തോന്നി നമ്മൾ ഒരിക്കലും നമ്മുടെ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടരുത്. നമ്മുടെ കഴിവുകളെ മാക്സിമം ഉപയോഗിക്കുക, നമ്മൾ വളർത്തുക. ഓൾവേസ് ബി പോസിറ്റീവ്. നമ്മൾ എപ്പോഴും ഓൾ ഈസ് വെൽ, എല്ലാം നല്ലതിന് എന്ന് ചിന്തിക്കുക. നമ്മളെ കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ല, നമ്മൾ വലിയ സംഭവമാണ് എപ്പോഴും മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ റിയാക്ഷൻ ആൻഡ് റോസ്റ്റിംഗ് വിത്ത് പോസിറ്റിവിറ്റി എന്ന വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.